രണ്ടാമത്തെ ന്യൂ മന്ത് തുറക്കാൻ പോണത്. അപ്പോ ഇന്ന് എന്തൊക്കെയോ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാനിപ്പോ കുറച്ച് നേരത്തെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കണായിരുന്നു. അതിനിടയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം കിച്ചണിൽ കയറി ഞാൻ, പക്ഷെ എബ്രൂ കുറച്ച് കറച്ചിലൊക്കെ ആയിരുന്നു, അതൊന്ന് സെറ്റിൽ ആക്കി അവിടെ ഇരുത്തി വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്, ഇജിപ്ഷ്യൻ ഡെസേർട്ട്. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഭയങ്കര ഉറുമാണ് ഗൈസ്, രണ്ട് ദിവസമായി ചൂടത്ത എന്നാന്ന് അറിഞ്ഞൂടാ, എല്ലാ വീടും നിറച്ചുറുമാണ്. എന്തെങ്കിലും ഹാക്ക് ഹിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞോളൂ കേട്ടോ. ഫുൾ ഹിറ്റ് സ്പ്രേ അത് ഇതൊക്കെ അടിച്ചു കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ കുറയണില്ല. എല്ലായിടത്തും ഇങ്ങനെ ചിലപ്പോ പിള്ളേർക്ക് അയച്ചിട്ട് അവിടെ ഇട്ട് തന്നെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് ഇങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഇട്ടാണോ, അത്ര കുറുമാണ് ഫുള്ളി ക്ലീൻ ചെയ്ത് 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 പിന്നെ പിന്നെ വന്നു. എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള ഹാക്ക് ഉണ്ട് അല്ലേ? പക്ഷെ അതന്നെ നീ ഭയങ്കര നോമ്പാകുമ്പോ ഭയങ്കര ഇതാണ് ദമ്മി ഇതൊരു സിമ്പിൾ റെസിപ്പി ആണ്, ഞാൻ പിന്നെ ചെയ്തോളാം. അപ്പൊ ഇന്ന് സ്നാക്ക് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചിക്കൻ റോൾ, നല്ല ഒരു അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോൾ ചെയ്യാന്ന് വിചാരിച്ചു. അതിന് ആക്ച്വലി യൂഷ്വലി ചിക്കൻ റോളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്യാബേജ് ഒക്കെ യൂസ് ചെയ്യും. നോട്ട് യൂസിങ് ക്യാബേജ് ഹിയർ, ഓൺലി യൂസിങ് ക്യാപ്സിക്കം നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ സവാള ചിക്കൻ അങ്ങനെയൊക്കെ. സോ അങ്ങനെ കട്ട് ചെയ്ത് ഓൾറെഡി തിന്നാലെ മീനാന്നെന്തോ ഹാഫ് ഹാഫ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കട്ട് ചെയ്തോന്ന് അറിഞ്ഞൂടാ, അതെനിക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇതെടുക്കും. അപ്പൊ ചിക്കൻ റോളിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആദ്യമേ ഞാനൊന്ന് കട്ടാക്കി വെക്കട്ടെ, എന്നിട്ട് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ലെറ്റ് മീ ഷോ. ഇറ്റ്സ് വെരി ഈസി റെസിപ്പി ആക്ച്വലി, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോനു സ്റ്റിൽ ഷീ ഇസ് നോട്ട് റെഡി, കുളിക്കാൻ പോയി തോന്നുന്നു. സോനു വരുമ്പോൾ സോനെ കാണിച്ചു തരാം. പിന്നെ സുനു സൈഗുനു ഇന്ന് സ്റ്റഡി ഹോളിഡേ ആണ്, സോ ദ സ്റ്റഡി. എബ്രു യൂഷ്വലി പ്ലേയിങ് ആണ്, എന്നെ ഓർമ്മ വരുമ്പോൾ കീ 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 ആയിക്കൊണ്ട് വരും. ഇപ്പൊ അവനെ സെറ്റിൽ ചെയ്ത് വന്നതേ ഉള്ളൂ ഞാൻ. സോ ലെറ്റ് മീ കട്ട് ദ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ്. ഓക്കെ, നമുക്ക് ബേബി ക്യാരറ്റ്സ് ഉണ്ട്, ഇത് ആക്ച്വലി ഞാൻ എബ്രുവിന് വേണ്ടി മേടിച്ചതാണ്. ഹായ്, ഐ തോട്ട് യു ആർ ബിസി, അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തു. ഇൻഗ്രീഡിയൻസ് ഒക്കെ അറിഞ്ഞെടുക്കാം. ഇന്നലെ എന്താ സൂമിന്റെ അടുത്ത് പറഞ്ഞല്ലോ, തേങ്ങ അറിഞ്ഞോണ്ടിരിക്കണം. മുത്തക്കിളി പോയ സ്ഥിതിക്ക് ഇതെന്ത് ക്യാരറ്റാ? എന്ത് ക്യാരറ്റ്? ബേബി ക്യാരറ്റ്സ്. ഓ, അങ്ങനെ കണ്ട. അന്ന് ഞാൻ നിങ്ങൾക്ക് അപ്പോൾ വലിയ ക്യാരറ്റ് ആണെങ്കിൽ അല്ല പറ അതിലെന്താ അങ്കൽ ക്യാരറ്റ് ഞാൻ വിചാരിച്ചിരുന്നു, അങ്ങനെ എക്സ്പെക്ട് ആണോ ഓണേ ആയിരിക്കും. ഇന്നലെ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായല്ലേ ആ സ്നാക്ക് ബ്രെഡിന്റെ? അത് കൊള്ളാം. പക്ഷെ ഇത് അങ്ങനെ ഭയങ്കര സോസി ആൻഡ് ഇതായിട്ടുള്ള റോൾ അല്ല, ഇത് കുറച്ച് വേറെ ടൈപ്പാ, ബട്ട് സ്റ്റിൽ യു വിൽ ലൈക്ക് ഇറ്റ്. നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോ ഐ ടേക്ക് ദ കട്ടിംഗ് ബോർഡ്സ്. ജൈഗു ആണെങ്കിൽ എബുന്റെ അടുത്ത് കളിക്കണം, അവനെ ലീവ് കിട്ടുമ്പോ അവൻ എക്സാം അല്ലേ. അപ്പൊ സോണു പഠിപ്പിച്ച് പഠിപ്പിച്ച് സ്ട്രെസ്. നമുക്ക് കുഞ്ഞു കുഞ്ഞതായിട്ട് അറിയണം കേട്ടോ. ആദ്യം ഓ ഞാൻ വിചാരിച്ച ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. എപ്പോഴും മിക്സി എബുന്റെ ഫുഡ് ഇങ്ങനെ ഗ്രൈൻഡ് ആക്കി കഴിഞ്ഞിട്ട് വെക്കാൻ വേണ്ടി പോണോ? കുറച്ച് ഛർദിച്ചില്ല, ഛർദിക്കണം. റോളിനാകുമ്പോ ഇങ്ങനെ നീളത്തിലരിയും, സ്ലിം ആയിട്ട് ഭയങ്കര കട്ടിക്ക് കറി കറിയണ പോലൊക്കെ അരിയതൊക്കെ ഫീൽ ഉണ്ടാവൂലെ കഴിക്കും. പിന്നെ ബേബി നമ്മളെ ക്രീം ഉണ്ടല്ലേ,
അത് പ്രെഗ്നന്റ് ലേഡീസും ഫീഡിംഗ് മദേഴ്സ് ഒക്കെ യൂസ് ചെയ്യാവോ എന്ന് എനിക്ക് കുറെ ഇൻബോക്സ് കമന്റ്സിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഐ കുഡന്റ് റിപ്ലൈ ടു എവ്രിബഡി, എല്ലാവർക്കും എത്തി ഇങ്ങനെ പറഞ്ഞ് പറയാൻ പറ്റൂല ഓരോരുത്തരായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റിയ ക്രീംസ് അല്ലേ പിന്നെ ഏതൊരു കോസ്മെറ്റിക്സ് ആണെങ്കിലും കുഞ്ഞിന്റെ ദേഹത്ത് ആകാതെ നോക്കുക, അത് സൂക്ഷിക്കുക. അത് ഏത് കോസ്മെറ്റിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. നമുക്ക് യൂസ് ചെയ്യാം, കുഞ്ഞിന്റെ ദേഹത്താണ് നോക്കാത്ര. സോ യാ, ദാറ്റ്സ് ഇറ്റ്. അപ്പോ ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളു. നമ്പർ കൊടുത്തേക്കാൻ അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ എവിടെ നിന്ന് ഓർഡർ ചെയ്യൂ. ഓക്കെ, അത് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ പെട്ടെന്ന്. ക്യാരറ്റ്സ് ഒക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ക്യാപ്സിക്കം, ബെൽ പെപ്പേഴ്സ്. എനിക്ക് നല്ല രസമാണ് ഇത് കാണാൻ. നല്ല പ്ലാസ്റ്റിക് അങ്ങനെ രസമല്ലേ, അരിഞ്ഞ് നശിപ്പിച്ച് റോളിന് വേണല്ലോ. നിങ്ങൾ ഇത് കണ്ട തക്കാളി എന്ന് പറഞ്ഞതാണ് പെട്ടെന്ന് തന്നെ ഒരു നീ അരിഞ്ഞു വെച്ചേക്കണേക്ക് തക്കാളി അരിഞ്ഞു വെച്ചേക്കണ പോലെ തോന്നി. പെട്ടെന്ന് കണ്ടത് ഇതേപോലെ കുലുകുലാന്ന് അരിഞ്ഞു വെച്ചപ്പോ പിന്നെ പെട്ടെന്ന് തന്നെ വിചാരിച്ച തക്കാളിയാണ്. റെഡ് മാത്രം ബാക്കി കണ്ട മനസ്സിലാവും. എനിക്കറിയാലോ, ആറ് വർഷം കഴിഞ്ഞില്ലേ. ആറല്ല, ഏഴ്, ആറ് പ്ലസ് വന്ന്. ഓക്കെ, നല്ല രസമല്ലേ ക്യാപ്സിക്കം. ഓ, ഇതറിഞ്ഞിട്ടാ എനിക്ക് ചൂടെടുക്കാൻ പറഞ്ഞിട്ടോ. ഇത് അരിയൽ മാത്രമേ ഉള്ളൂ കുറച്ച് ടൈം. ഇങ്ങനത്തെ ഐ മീൻ റെസിപ്പി പ്രിപ്പയർ ആക്കാൻ ഇറ്റ്സ് ഈസി ആക്ച്വലി. അരിയുന്നതാണ് കുറച്ച് ടൈം എടുക്കുക. അപ്പൊ നമുക്ക് ചിക്കൻ റോൾ, റോളിനെല്ലാം മസാല ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ ഈ ചിക്കൻ ഇങ്ങനെ നീറ്റായിട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റെഡിമെയ്ഡ് കൊണ്ടാണ്. നല്ല കേസ്, ഞാൻ സ്വന്തമായിട്ട് കഴുകി മഞ്ഞ വെക്കിയിട്ട് കഴുകി നല്ലോണം കട്ടാക്കിയിട്ട് എടുത്ത് പിന്നെ ഈ ഒരു കണ്ടെയ്നർ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിലിട്ട് അതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഓക്കെ, ഇതെന്താ ബേബി? ബേബിനെ കൊണ്ട് പറയിപ്പിക്കാം. ബട്ടറല്ലേ? ഓ ഗുഡ് ബോയ്. നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആഷിപ്പിന് കുക്കിംഗ് ഒക്കെ അറിയാൻ പറ്റുന്നതാണ്, അതുകൊണ്ടിട്ട് അറിയാം എന്താ സാധനം. ഒന്നുമില്ലേ. ഓക്കെ, ഇനി നമുക്ക് കുഴക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് സ്റ്റാർട്ടേഴ്സിനായി ഞാൻ പറയാം. യൂഷ്വലി കുക്കിംഗ് ഒക്കെ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. സ്റ്റാർട്ടേഴ്സ് വിചാരിക്കോ ഇവിടെ നിന്നാണ് മാറ്റിയതും മസാല ഒന്നും തേക്കാതെയാണല്ലോ ഫ്രൈ ചെയ്യാനും. നമുക്ക് റോളിനെടുക്കുമ്പോൾ മസാല ചോറങ്ങനെ തേക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ടർ ഇട്ട് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇത് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയതാണ് നമ്മൾ. ഓക്കെ, അപ്പം ബട്ടറിന് ഫ്രൈ ചെയ്താണ് നമുക്ക് കളർ മാറി തന്നെ. യു ക്യാൻ യൂസ് കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ബട്ടറിൽ ചെയ്യാനാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറിയൊക്കെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബട്ടറിൽ ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആക്ച്വലി ഇന്നലെ പറഞ്ഞില്ലേ വീഡിയോ ഒക്കെ സ്നാക്സ് ഉള്ളായിരുന്നു. അങ്ങനെ അതിന്റെ ചെറിയ ചെറിയൊരു ചേഞ്ചസ് നമ്മൾ വർദ്ധിക്കുമ്പോൾ അടിപൊളിയായിട്ട് വരും. ഞാനൊരു സത്യാവസ്ഥ പറയട്ടെ നിങ്ങളെ അടുത്ത്, എന്നെ കാണിച്ചാൽ കേട്ടോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ ഇതും ഇടാം, ബിക്കോസ് ഒന്നിച്ച് നമുക്ക് ഇടാം. ഓക്കെ, തേങ്ങല്ലേ പാര ബേബി? അയ്യോ അറിയില്ലല്ലോ. സവാള, മാങ്ങ, ക്യാരറ്റ്, ക്യാപ്സിക്കം, കളേഴ്സില്. ഇപ്പൊ ഇത് വേവ് ആക്കിയത് കൊണ്ടിട്ട് കാണുമ്പോ ഹ്യൂജ് ക്വാണ്ടിറ്റി ആയി നമുക്ക് കാണും. ഒന്ന് സോൾട്ടായി വരുമ്പോ ഷ്രിങ്ക് ആവും. ഓക്കെ, അപ്പൊ കുറച്ചാവും ക്വാണ്ടിറ്റി. ഞാൻ പറയാൻ പോയ കാര്യം പിന്നെ പറയാം.
നല്ല മണയില്ലേ ബട്ടറിന്റെ? നല്ല ഇതിനെക്കാളും വലിയ പാൻ വേണമായിരുന്നു. അതിന് കലത്തിലൊക്കെ ആയിരുന്നില്ലേ? അല്ല, ഇതിനേക്കാൾ വലിയ പാൻ ഉണ്ട്. അതിലേ നല്ല ഫ്രൈ ചെയ്ത് ഓയിലുണ്ട്, അപ്പൊ അത് മാറ്റി വേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേ ഒന്നും ഫ്രൈ ചെയ്യാണ്. ഇതൊക്കെ നമ്മള് പുതിയ യുട്ടൻസിൽസ് മേടിച്ചതാണ് നോമിന് മുമ്പ്. അതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, എന്തൊക്കെ യുട്ടൻസിൽസ് ആണ് നമ്മൾ മേടിച്ചതെന്ന്. കാണാത്തവർ ഇപ്പൊ വേണം കണ്ടിട്ട് വരും, പെട്ടെന്ന് ചിക്കൻ വേവണ മുമ്പ് കണ്ടിട്ട് വരും. ഇത് ടി വി പണ്ടത്തെ ആൾക്കാർ, പണ്ടത്തെ ആൾക്കാരൊക്കെ പണ്ടൊക്കെ ടി വി കാണുമ്പോൾ ടി വിന്റെ ബാക്കിൽ പോയി നോക്കണ മാതിരിയായി. ഐ ഡിഡ് ഇറ്റ്. വൈ വാസ് സേയിങ് പണ്ടത്തെ ആൾക്കാർ. ഞാൻ ചെറുതിരിക്കുമ്പോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ പണ്ടത്തെ ആളല്ലേ ഇനി? വെരി. അതെങ്ങനെയോ സോങ്സിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ആവൂലേ, അപ്പൊ ആസ്പോയി അങ്കിൾ, അതെങ്ങനെ അത്ര പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവണേ? അങ്കിൾ വലിയ ഡംപീസ് ആയിരുന്നു തോന്നുന്നു, അയാൾക്ക് അറിയില്ലായിരുന്നു എന്തോ എന്റെ അടുത്ത് പടായി കിട്ടുന്നു തോന്നുന്നു. അപ്പൊ ഐ വാസ് തിങ്കിങ് തുണി മാത്രം നോക്കാൻ വേണ്ടി ബാക്കി പോയി നോക്കിയിട്ടുണ്ടാവും. തുണി മാത്രം മനസ്സിലായ പറയുമല്ല, ഏജിന്റെയാണ്. ഞാനും പണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഞാൻ എന്താ പറയാൻ പോയാരിയോ, നേരത്തെ ഐ വാസ് നോയിങ് എനിത്തിങ് അബൌട്ട് കുക്കിംഗ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ. ഇപ്പൊ ഐ ഫീൽ പ്രൗഡ് ബിക്കോസ് നിങ്ങൾക്ക് ഞാൻ എസ് പി ആയിട്ട് പറയണ പോലെ തോന്നും, ഇത് കുക്കിംഗ് ചെയ്യണതിനാണ് പ്രൗഡ് എന്ന്. എനിക്ക് പ്രൗഡ് ഫീൽ ആണ് ബിക്കോസ് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇന്ന് ബേബി കിട്ടിയത് ഐ ജസ്റ്റ് വോണ്ടഡ് ടു സ്റ്റഡി. എനിക്ക് അല്ല, ബിക്കോസ് യു വിൽ ലവ് ഫുഡ്സ്, ഹോം ഫുഡ്സ് ആണ് നിങ്ങൾക്ക്. ഞാൻ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഇങ്ങനെ മമ്മൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ യു യൂസ് ടു ഈറ്റ്, അത് ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾക്ക് അയക്കും ആസ്വദിച്ച്. പിന്നെ ഡിസൈഡ് ആക്കി എന്റെ കുക്ക് ആവണോ പഠിച്ച്. എല്ലാവർക്കും ഇഷ്ടമല്ലേ ഞാൻ ചെയ്യണ? പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞേ. ജൈബിന് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഫുഡ്. എപ്പോഴും അറിയാൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോ എന്നെ വിളിക്കണേ, ഞാൻ വിളിച്ചിട്ടില്ല. സോണേനെ കൊള്ളോ വിളിച്ച, എക്സാം ആണ് പഠിക്കണേ, ക്യാമറ ഓൺ ആകുമ്പോ എന്നെ വിളിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടില്ലേ അതിൽ? വൈ പറ നീ പറ ഓൾറെഡി ചിക്കൻ ഉള്ളതല്ലേ, ചിക്കനിൽ നിന്ന് വെള്ളം ഊറുമല്ലോ. ഹലോ, അതാ പറ ആവശ്യത്തിന് കുക്കിംഗ് ഒക്കെ അറിയാൻ മരത്തനാണ് ഞാൻ. ഈ ചിക്കൻ ഞാൻ ഇപ്പൊ കാണുമ്പോ ഏത് പോലെ ഉണ്ട് കാണാൻ? ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഐ മീൻ സ്പൈസ് പൗഡേഴ്സ് എന്തൊക്കെ പറയട്ടെ? ചിക്കൻ പൗഡർ, ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, പെപ്പർ പൗഡർ, ജീരകം പൊടി, ജീരപ്പൊടി എന്താ പറയുന്നത്, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, എല്ലാം ഇട്ട് കൊടുക്കാൻ ഒന്നിച്ച്, കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം ഒന്ന് സിമ്പിൾ ഇട്ടാ മതി, കത്തിപ്പോവല്ലേ. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും എന്താ പറയണേ, എല്ലാവർക്കും സ്പ്രെഡ് ആകുന്ന രീതിയിൽ വയറ്റി കൊടുക്കുക. സോണിന്റെ കൂടെ സൂമ്യം ഉണ്ട് എനിക്ക് പഠിപ്പിക്കാനായിട്ട് മലയാളം. ഞാൻ എന്റെ എൻഡിങ് കറക്റ്റ് ആയിരിക്കുമല്ലോ മലയാളത്തിന്റെ എൻഡ് സെന്റൻസ് എൻഡ് ചെയ്യണം. അപ്പൊ അവർ രണ്ടുപേരും ബാക്കിലിരുന്ന് പറയും. ഞാൻ പറഞ്ഞു സൂമ്യന്റെ അടുത്ത്, ഓൾറെഡി എനിക്ക് ഒരു മലയാള ടീച്ചർ ഉണ്ട് ഇവിടെ, സൂമ്യം മലയാള ടീച്ചർ ആവട്ടെ ചേട്ടു. അപ്പൊ മതിയാവുമായിരിക്കുമല്ലോ. നോക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് നമുക്കിപ്പോ ഉപ്പ് കുറഞ്ഞാലും കൂടിയാലും തിന്ന് തീർക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ മുളക് പൊടി കൂടി പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഇച്ചിരി ഇട്ടത്. പക്ഷെ അത് ബാലൻസ് ആയില്ലേ മയണൈസും കോൾസ്ലോ ഇട്ട പിന്നെ? അന്ന് മനസ്സിലായില്ലല്ലേ കടി കഴിക്കുമ്പോ ഷവർമ പോലെ നമ്മൾ ചെയ്തത്, മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താ നിർത്തലല്ലേ, കൈ വരണ്ട്. ഞാനിങ്ങനെ ട്രൈപോഡ് ഇട്ടിട്ട് കുത്തത്തി സംസാരിക്കും. ആ ഓക്കെ, ഇതൊന്ന് ഷോർട്ട് ആവട്ടെ. ഇഷ്ടമായ പതുക്കെ പതുക്കെ
ആ കയ്യറ് കണ്ട വേണ്ട വേണ്ട എന്റെ വായലുണ്ടെന്ന് കിടച്ചട്ടി നോമ്പുകാര് നീയാണത് ഫ്രീസറിൽ വെച്ച് എന്റെ ഇടയിൽ കൂടി ഞാനിവിടെ സോട്ട് ചെയ്യണം സൗണ്ട് കേട്ടത് അപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താ സൗണ്ട് എന്ത് കൊടുത്താലും അതൊക്കെ തെറുപ്പിച്ച് മാറ്റേ സൗണ്ട് ടക്ക് 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 എന്താന്ന് നോക്കാം അമ്മ ഡാഡ് ആൻഡ് പിള്ളർ ഇസ് പ്ലെയിങ് ക്ലാപ്പ് അടിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ ക്യാമറ വരുമ്പോ ഒരു ഷോട്ട് അല്ലേ ക്യാമറ വരുമ്പോ യോഗട്ട് ചെയ്യണ്ട താഴെ ഫുട്ബോൾ പ്ലെയർ ചാമ്പ് ഫുട്ബോൾ ചാമ്പ് ബാസ്കറ്റ്ബോൾ സോറി മിസ്സായതല്ലേ ഞാൻ ഫുൾ ഫുട്ബോൾ കണ്ടുകൊണ്ട് ഫുൾ ഫുക്കേട്ട അല്ലല്ലേ ഞാൻ മിസ് ചെയ്തോ എബുന് ഭയങ്കര ഇഷ്ടമാണ് ബോൾ ഈ വീട്ടില് നിറച്ച് ബോളുണ്ട് എല്ലാരും അവനെ കാണാൻ വരുമ്പോ ബോളാ കൊണ്ടുവരണം കളിച്ചോ സുനു മോൾ പിന്നെ ഫുള്ള് ഫ്രൂട്ട്സ് ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ഒരു വൈബ് കിട്ടാൻ പഠിക്കാൻ ഫ്രഷ് ആയി വന്ന് പഠിക്കാനിരിക്കാൻ നാളെ ഏത് എക്സാമാ തുറന്നിട്ട് തന്നെ നോക്കണം കേട്ടാ ബോക്സ് അതിൽ കയറിയിരിക്കാനാ തോന്നുന്നത് ടുത്ത് കളിച്ചു ഉമ്മി പോട്ടെ വാ ബേബി നമുക്ക് ആ ചിക്കൻ ഇത് റോളാക്കി വെക്കാം നമ്മുടെ മസാല റെഡി ഷീറ്റ് റെഡി മൈദ എല്ലാം റെഡിയാണ് ഇത് നമുക്ക് റോൾ ചെയ്യാം ഓൾറെഡി ഞാൻ രണ്ടെണ്ണം ചെയ്ത് വെച്ച് ഇനി ജസ്റ്റ് ലെറ്റ് മീ ഷോ യു എങ്ങനെ റോൾ ചെയ്യണ്ടെന്ന് ഇറ്റ്സ് ജസ്റ്റ് ഫോർ ദ ബിഗിനേഴ്സ് ഓക്കെ ഇത് അറിയുന്ന പല ആൾക്കാരും ഉണ്ടാവും അവർക്കൊക്കെ ഇത് ഭയങ്കര സില്ലി ഹൈഡ്രൈ ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഓക്കെ സോ ഷീറ്റ് ഈ ഒരു ഷേപ്പിൽ എടുക്കാം നമുക്ക് സ്ക്വയർ ഷീറ്റ് ആണ് പക്ഷെ നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം ഓക്കെ ശരി മലയാളി ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ഒരു രണ്ട് റോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യും ഓക്കെ ദെൻ ഈ സൈഡ് ഇങ്ങനെ ഓക്കെ ഈ സൈഡ് ഇങ്ങനെ ഓക്കെ മൈദ ഫേസ് പേസ്റ്റ് ഒക്കെ വെച്ചതുണ്ടല്ലോ എടുത്തിട്ട് ജസ്റ്റ് വാഷ് വാഷ് അങ്ങനെ പറയണം പ്രശ്നില്ല പക്ഷെ അത് തിന്നാൻ പറ്റൂല കളയേണ്ടി വരുന്നേ ഉള്ളു ഓക്കെ ഒട്ടിച്ചുണ്ട് മൂന്ന് മൂന്ന് ഷേപ്പ് ആണെന്നുള്ളത് വേറെ പ്രശ്നമൊന്നുമില്ല ബിക്കോസ് അത് മൂന്ന് മൂന്ന് ഷേപ്പിന്റെ
ഒന്ന് സൈഗുന് ഒന്ന് എനിക്ക് ശിരാജിനി അങ്ങനെയൊക്കെ പറയും. അപ്പൊ മൂന്ന് മൂന്ന് ഷേപ്പിലായിരുന്നു അറിഞ്ഞുണ്ടാക്കിയായിരുന്നു. നിങ്ങൾ എന്തായാലും ചെറുതെടുത്താ മതി. ഓക്കെ, സുമി ഇപ്പൊ വന്ന് പറഞ്ഞിട്ടുണ്ട് വെറുതെ വെറൈറ്റി കടികളൊക്കെ ആക്കിട്ട് എന്നെ തടി വെപ്പിക്കരുത് കേട്ടോ. അത് ഞാൻ പറഞ്ഞു ഓക്കെ, സുമിക്ക് ഉണ്ടാക്കണില്ല, സുമി കഴിക്കരുത്. സുമിക്കൂടെ വന്നിട്ട് തടി വെച്ച് എല്ലാരും കോളാക്കി പറയണു എന്താടി വീർത്തിരിക്കണ തടി വെച്ച്. ഗൈസ്, ഇവിടെ വന്ന ഒരാൾക്കാരും മെലിഞ്ഞു പോയത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും ഒരു ഇത് ഇതാണ്, എല്ലാരും പറയണ ഒരു ഇതാണ്. നിങ്ങൾ തടി വെക്കാൻ ഇഷ്ടമല്ലാതെ കൊണ്ടാണ് കൺട്രോളിങ് കൺട്രോൾ ചെയ്യണ കൺട്രോൾ ചെയ്യണല്ലേ. സുമി വെറൈറ്റി കടികൾ സുമിക്ക് ഇന്ന് പോലെ ഫുഡില്ല, സുമിക്ക് ഇന്ന് പോലെ കടികളില്ല. എല്ലാരും കോംപ്ലിമെന്റ് പറയണ്ട് കോളേജ് മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ എപ്പോഴും അധികം ഉണ്ടാക്കാറില്ല, ലൈക് ബർത്തിയാണ് ഉണ്ടാക്കണത്. ബിക്കോസ് എന്താ പല പല കളർ തന്നെ എനിക്കറിയാം ലുക്കിന് വേണ്ടി എടുത്ത് ഇതൊക്കെ കട്ട് ചെയ്ത് തുറന്ന് പൊളിച്ച് വെച്ചു ചെയ്യാൻ വരുമ്പോ മാത്രമേ കട്ട് ചെയ്തൊക്കെ ബേബിനെ കുറിച്ച് ഇംപ്രസ് ചെയ്യാൻ പോരെ പോരല്ലോ. ലൈഫ് ലോങ് നമുക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുമ്പോ അങ്ങനെ വി ഷുഡ് നോട്ട് ലൂസ് എനി ഇൻട്രസ്റ്റ് ബോത്ത് സൈഡ്സിലും. വി ഹാവ് ടു ഇംപ്രസ്, വി ഹാവ് ടു കോംപ്ലിമെന്റ്, വി ഹാവ് ടു എന്താ അപ്രീഷിയേറ്റ് ചെയ്യണം, കോംപ്ലിമെന്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങളെ ഹസ്ബൻഡ് ഇപ്പൊ നല്ലൊരു ഡ്രസ് ഇട്ട് വന്നാണെങ്കിൽ ജസ്റ്റ് സീ വാ യു ലുക്കിംഗ് ഗുഡ്, ദാറ്റ് മേക്സ് ദം ഹാപ്പി. അപ്പോ ജസ്റ്റ് സേ എന്തെങ്കിലും ചെയ്തു തരുമ്പോ താങ്ക് യു. അന്ന പറയാ എന്റെ ഡ്രസ് ഇപ്പൊ എങ്ങനെയുണ്ട്. അത് അത്ര ഇഷ്ടമാവാത്തതുകൊണ്ടല്ലേ ഞാൻ പറയാത്തത്. അല്ലെങ്കിൽ നല്ല ഡ്രസ്സായി ഫുള്ള് ഒട്ടടിക്ക് തലത്തിട്ട് കോഴിമുട്ട എറിഞ്ഞു പൊളിച്ച പോലെ ആയിരുന്നു. അതെ ഗൈസ്, ഞാനിപ്പോ തൽക്കാലം ഈ ഡ്രസ്സൊക്കെ മതി, നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ആ പിന്നെ ശരിയാണ്, ഐ ആക്സെപ്റ്റ് ദാറ്റ്. കോംപ്ലിമെന്റിങ് സെയിങ് താങ്ക് യു ആൻഡ് സോറി ഇറ്റ് മേക്സ് ബിഗ് ഡിഫറൻസ് ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഓക്കെ, അതാണ് അപ്പൊ നമ്മൾ റോൾ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞത്. എനിക്കിപ്പോ 6 years ആയി മാരേജ് ആയിട്ട്, ബട്ട് സ്റ്റിൽ വെനെവർ ഹി ഗോ ഔട്ട്സ് ഒരു 2-3 days കഴിഞ്ഞ് വരുമ്പോഴും, ഇപ്പൊ ഇന്നത്തെ ഡേ ആയിരിക്കും വരണേ, സപ്പോസ് എവിടെയും ട്രിപ്പ് പോയിട്ട് സോളോ ട്രിപ്പ് ഒക്കെ പോകാം, പോയിട്ട് 2-3 days കഴിഞ്ഞിട്ട് ഹിൽ കം. അപ്പോ ആ ഡേ വരുന്ന ഡേ ഇറ്റ് വിൽ ബി ലൈക്ക് എ പെരുന്നാൾ എനിക്ക്. മൊത്ത നീറ്റൊക്കെ ആക്കി വെച്ച് റൂമൊക്കെ വീടൊക്കെ നീറ്റാക്കി എന്നിട്ട് ലൈക്ക് ഐ ബി വെയിറ്റിംഗ് ഫോർ ഹിം. മനസ്സിലായ ആ ഫീൽ എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല. അത് പോണ ഡേ ഭയങ്കര ഡിസാസ്റ്റർ ആയിരിക്കും, അത് ഒരിക്കലും പോവരുതെന്നാണ് എൻ്റെ ഒരു ഇത്. സോ ഐ എം മെയിൻറ്റെയിനിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ നമ്മൾ ഞാൻ പോയിക്കോട്ടെ, എനിക്ക് ഓഫീസിലെ സ്റ്റോക്ക് കൊണ്ട് കൊടുക്കണം, സ്റ്റോക്ക് തീർന്നു പറഞ്ഞിട്ട് എനിക്ക് പോകണം സ്റ്റോക്ക് തീർന്നിട്ടേ അതെല്ലാം വിട്ട്. ഇനി ഇപ്പൊ അടുത്ത സ്റ്റോക്ക് ഇപ്പൊ കൊണ്ട് കൊടുക്കണം ഓഫീസിൽ. ആ നമ്പർ ഞാൻ ആഡ് ചെയ്ത് തരാം ഇപ്പൊ സ്ക്രീനിൽ. ദോഹയിലുള്ളവര് ദോഹ ഖത്തറിലുള്ളവര് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.
അപ്പൊ അവര് ഡെലിവറി ചെയ്ത് തരും. ഓക്കെ, നിങ്ങളെ കാര്യം നോക്കും, ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ. അപ്പൊ നമ്മൾ റോൾ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വേണം ഒന്ന് എന്റെ റോൾ കാണിച്ചോ. യെസ്. അപ്പോ റോൾ സെറ്റാണ്, അടുത്ത പരിപാടി തുടങ്ങാം. അടുത്ത പരിപാടി പണ്ടത്തെ നോമ്പുകളൊക്കെ ഞാൻ ടർക്കിഷ് എന്തായിരുന്നു വെച്ചാൽ ചിക്കൻ അല്ലേ, ടർക്കിഷ് ചിക്കൻ ആയിരുന്നു സ്പെഷ്യൽ. അപ്പൊ നമ്മൾ ടർക്കി വിട്ട് ഈജിപ്തിലോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ ഡിസേർട്ട് ആണ്. ഐ ഹോപ്പ് ഇറ്റ് കംസ് ഗേൾ. അപ്പോ നമുക്ക് അതിന് വേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെച്ചു. നമ്മൾ അതിന് മുകളില് ജസ്റ്റ് ഇങ്ങനെ റഫായിട്ട് ഈ ഇതിട്ട് കൊടുക്കുക. എന്താണ് ഇത്? നട്സ്. ഓക്കെ, അതായത് പിസ്തയൻ കാഷ്യൂ. എന്ത് നട്സ് വേണമെങ്കിലും അവർക്ക് ഇടാം. നമുക്ക് റേസിൻസ് ഇഷ്ടമല്ലാത്ത കൊണ്ടിട്ട് വി ഡോണ്ട് യൂസ് റേസിൻസ്. പറഞ്ഞ ഉണക്ക മുന്തിരി അത് നമുക്ക് ഇഷ്ടമല്ല ആർക്കും. എനിക്ക് ചോറിനാവട്ടെ, ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ യൂസ് ആക്കൂല അത്. ഓക്കെ, സോ അടുത്ത ലെയർ ഞാൻ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ദിസ് ഇസ് ദ ഈസിയസ്റ്റ് ഡിസേർട്ട്. ഓക്കെ, അങ്ങനെ വെച്ചാൽ പിന്നെ അത് കാണൂല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, പിസ്ത ഇടുമ്പോഴാണ് കുറച്ചുകൂടെ കളർഫുൾ ആവണം. സുമി അവിടെ എന്താ പരിപാടിയിലാണ്? ഓസുമിക്ക് ഭയങ്കര ഇഷ്ടം അറിയൽ. ഞാൻ വിചാരിച്ച അവളെ നെഞ്ചത്തിട്ട് ഇടിച്ചെന്ന് പറയണേരിക്കുന്നു. അപ്പോ എടുത്ത ബ്രെഡൊക്കെ ഞാൻ അതില് സെറ്റ് ആക്കി വെക്കണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നട്സ് ഇടാം ഇടാതിരിക്കാം, പക്ഷെ നട്സ് ഇട്ടാലേ അടിപൊളിയാണ്. ഇച്ചിരി ഇട്ടാലും കുഴപ്പമില്ല. നട്സ് ഇട്ടില്ലെങ്കിൽ മറ്റേ ബ്രെഡ് പാല് മുക്കി കഴിച്ച പോലെ. ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ല നട്സ്. അങ്ങനൊന്നുമില്ല, നിനക്ക് ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടം. എനിക്കിഷ്ടം നട്സ്, സോണിന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല നട്സ്. നട്സ് ഉള്ള ചോക്ലേറ്റ്സ്, നട്സ് ഉള്ള ഐസ്ക്രീംസ് ഒന്നും ഇഷ്ടമല്ല. കൂടിപ്പോയെന്ന് ഡൗട്ട് ഉണ്ട്. ഇനി ഈ പച്ച പാല നമ്മൾ ഇതിലോട്ട് അങ്ങനെ ഒഴിക്കണില്ല. ഇത് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതിൽ തന്നെ കാണിച്ചു തരാം. ഒരു പാത്രം ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഇങ്ങനെ അടുക്ക കൈ തരുമ്പോൾ നമുക്ക് ലൈറ്റർ എടുക്കേണ്ടി വരും. ഓക്കെ, എന്നിട്ട് അതിലോട്ട് നമുക്ക് ഈ പാൽ ഒഴിച്ചു കൊടുക്കാം. കറുകപ്പട്ട ഇടണുണ്ട്. എന്നിട്ട് കുറച്ച് നമ്മള് സിമ്മിലാക്കിട്ട് കുറച്ച് മിൽക്ക് മേഡ് ഒഴിക്കണം. ഗൈസ്, ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടേ. നമുക്ക് ആദ്യം മിക്സ് ചെയ്യാം ഇതൊക്കെ, എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. കണ്ണസ് മിൽക്ക് കുറച്ച് കട്ട് ആയതുകൊണ്ട് താഴെ വേറെ ടൈം എടുക്കും. കഷ്ടകാലത്തിന് വന്നില്ല. മിൽക്ക് മേഡ് ഇട്ടത് കണ്ടിട്ട് പേടിക്കരുത് കേട്ടോ ബേബി, ബിക്കോസ് ഇതില് കൊറേ മിൽക്ക് മേഡ് ഇടും. ഡിസേർട്ട് ആകുമ്പോ സ്വീറ്റ് വേണ്ടേ? പഞ്ചസാര ഇതിലിടൂല, നമ്മൾ വേറൊരു കാര്യം ചെയ്യേണ്ട അതിലിടും. ഓക്കെ, ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. സോ ദാറ്റ് വി നീഡ് വിസ്പർ. അത് തന്നെ നന്നായിട്ട് മിക്സ് ആവുള്ളൂ. ബേബി പറഞ്ഞ പോലെ നല്ല കട്ടിയുണ്ട് കേട്ടോ. മിക്സ് ചെയ്യുന്ന സാധനം അതിന്റെ സൈസ് വലുതായി പോയി.
ചെറുതുണ്ട്, പക്ഷെ അതിന്റെ കൈ കൊള്ളൂല, പഴയതാ. പുതിയതും ഇത് ചെറിയ പാത്രത്തിട്ട് മിക്സ് ചെയ്യാൻ ആരെങ്കിലും കൊണ്ടുവരും. അതായത് ഇത് ഇത്ര വലിപ്പം ലെങ്ത്തില് ഇതേപോലുള്ള സാധനത്തിന്റെ ഉള്ളിട്ട് മിക്സ് ചെയ്യാനാണെങ്കിൽ ഇത് ഓക്കെയാണ്. മനസ്സിലായോ? എന്താ ചെയ്യുന്നത്, നീളത്തിരിക്കണം, ഇതിന്റെ അകത്തിട്ട് അടിക്കുമ്പോഴത്തേക്കും മിക്സ് ആവും. അങ്ങനെ ചെയ്യാം, അതാണ് ഈസി പരിപാടി. അല്ലാണ്ട് പരന്ന പാത്രം ഇട്ട് ആരെങ്കിലും മിക്സ് ചെയ്യും. ഞാൻ ഇതിന്റെ ഉള്ളിലിട്ട് പെട്ടെന്ന് മിക്സ് ആവും. അങ്ങനെ മിക്സ് ചെയ്യണ സാധനം, അല്ലാണ്ട് വീട്ടിലുള്ള ഈ ഇതിന്റെ ഷേപ്പ് ഉണ്ട്, ആ ഷേപ്പിനനുസരിച്ചാണ് മിക്സ് ചെയ്യാം. എങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കലങ്ങുള്ളൂ, സുഖിയോ. നമുക്ക് ചൂടാവാൻ വെക്കാം. ഓക്കെ, ഇത് ഞാൻ പിടിക്കൂപ്പാ. ഗ്യാസ് ഓൺ കരോ നാ ആദ്യം. ഗ്യാസ് ഓൺ കരോ. ഇത് ലൈറ്റോ? ഇനി മൊത്തം ഡെസേർട്ട് ബേബിനെ കൊണ്ട് ഉണ്ടാക്കട്ടെ. എവിടെ ലൈറ്റ്? പക്ഷെ തിരിക്കണേ ഇങ്ങോട്ട്, മുഖം അങ്ങോട്ട് അടുത്ത് കൊണ്ടോല്ലേ. അല്ല, ആ ഒരു ഗ്യാസ് മാത്രം ഇതിട്ട് മറ്റേ ലോൺ ആവും ഓട്ടോമാറ്റിക് ആയിട്ട്. എന്നാലും അത് കൊള്ളിക്കൊക്കെ നീ ഇങ്ങനെ ഷോ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിരുന്ന മൊത്തം താഴത്ത് പോകണം. അല്ലല്ലേ, അതങ്ങനെയാ, ഫുള്ള് അതങ്ങനെയാ, അല്ലെങ്കിൽ താഴെ വീഴും. ഓക്കെ, സെറ്റ്. ചിരിക്കട, അല്ല പറ ചിരിക്കടേ, ഞാനിവിടെ പറയാം. ഞാൻ പറയണത് ഇത് ക്യാമറ കട്ട് ചെയ്തിട്ട് ഞാൻ പറയണത് ഇത് എപ്പോഴും ഇനി പോയി ഇളക്കാൻ നേരത്തെ ഇത് കൂട്ട് നീളത്തിലെ പാത്രത്തിട്ട് ഇറക്കാം. ഇത് എന്ത് സാധനവും എന്താ ഈജിപ്ത്, കാരണം ഇതൊരുമാതിരി ഞാൻ പറഞ്ഞില്ലേ തുടക്കം തന്നെ നീ വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതൊരു ഷേപ്പ് ഇല്ലാണ്ട് നീ ഒരുമാതിരി വെറുക്ക് മറ്റേ കത്തിക്കാൻ ഇട്ടേക്കണ മാതിരി കൊണ്ടത് എല്ലാം കൂടെ ബ്രെഡ് എല്ലാം കൂടെ കട്ട് ചെയ്ത് കൂട്ടിട്ടുണ്ട്. ഇത് നല്ല വാക്കല്ല ട്രോൾ ചോദിച്ചത്, ഇതാണ് ലക്ഷ്മി പറഞ്ഞ ഈജിപ്തിയൻ സാധനം. ഇന്ത്യക്കാര് ഈജിപ്തിന്റെ പേരും പറഞ്ഞിട്ട് മാനം കളയാൻ അവിടെ വരെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചിട്ട് ഇളക്കാൻ പോലും അറിയാൻ പോലെ ഈജിപ്തിയൻ ഡിസേർട്ട് പാലും സൈഡിൽ നിന്നും ക്ലിയർ ചെയ്തോ.
ഞാനിത് വെച്ചാർന്നെങ്കിൽ കുറച്ചും കൂടി രസത്തിന് നല്ല ഷേപ്പിൽ സെറ്റ് ചെയ്യാൻ. ഇത് ഭയങ്കര ഇതുവരെ ഉണ്ടാക്കിയതൊന്നും കൊള്ളായിട്ടില്ല. പിന്നെ എന്നറിയാം നമുക്ക് ഹലോ ഗൈസ്, ഞാനിപ്പോ എന്റെ മൂന്നാമത്തെ നാമ്പാണ്. ബേബി ഇതൊക്കെ ഷൂട്ട് ചെയ്ത് തരുവോ? കുറച്ച് ഷുഗർ ഇട്ടാ കട്ട് മധുരം ഉണ്ടാക്കി വെക്കല്ലേ. മധുരം വേണം, അല്ലെങ്കിൽ സോനും സൂനും തന്നെ ഇതാക്കും. അതിങ്ങനെ വീഡിയോയിലൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കോമഡികൾ. കോമഡി പറഞ്ഞ അത് ഒരാളെ ട്രോള് ചെയ്താണ് ഞങ്ങള്. അത് വീഡിയോയിലിരുന്ന് ട്രോളല്ല. ഇത് പതച്ചു വരുമ്പോഴത്തേക്കും അന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ. പിന്നെ എന്തെങ്കിലും ആകടിപ്പിക്കുന്നു. പിന്നെ ഒഴിക്കാൻ പോലും മിൽക്ക് മേഡ് എടുത്തത്. ആ മിൽക്ക് മേഡ് ഒന്ന് ചൂടാക്കിയാണെങ്കിൽ ലൂസ് ആവുമായിരുന്നു. പടച്ചോലെ പതിലേണ പോള വെള്ളപ്പുള ഈ വയസ്സക്കാലത്ത്. പഞ്ചസാരപ്പഴം ഞാനിങ്ങനെ വായിട്ടിങ്ങനെ ചവച്ച വെച്ച് ഇത് നിങ്ങളെ വീട്ടിലേക്ക് എന്താ പേര്, എന്ത് പേരാ പറയണെന്നോ പറഞ്ഞോട്ടെ. ഞാനൊക്കെ പണ്ട് ഈ മദ്രസ പോണ വഴിക്ക് ഈ റോഡ് സൈഡിലേക്ക് ഇത് വിട്ട് പഞ്ചസാരപ്പഴം മഴ ഉണ്ടാവും. ഛേ മഴ വന്നു പെണ്ണിനോട് സംസാരിച്ച് എന്റെ മലയാളം കൊളമാണ്. ഞങ്ങള് പഞ്ചസാരപ്പഴം പറഞ്ഞോളാം. ഇത് കണ്ടില്ലേ ഉണ്ടാക്കി കിടക്കണോക്ക് നല്ല അടിപൊളിയായിട്ട്. ഗുണങ്ങളുണ്ട് ഇതില്, ചുരുക്കത്തിൽ പറഞ്ഞ കൊറേ ഗുണങ്ങളുണ്ട്. നമ്മള് ആദ്യം ഇതിനെ പറ്റി ഒക്കെ റിസർച്ച് ചെയ്ത് വെച്ചതാ കഴിക്കണം മുമ്പ്. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന അറിയോ, ഇത് കുറെ ഇതുപോലെ ഒരു പാത്രം നിറച്ചും പറിച്ചു നോക്കും. അതൊരു ഫ്രീസറിൽ അടിച്ചിട്ട് കടിച്ച് കടിച്ച് കഴിഞ്ഞു ഐസ് ഐസ് ആയിട്ട്. പക്ഷെ അങ്ങനെ ഇത് നാടനായിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പറിച്ച് നേരെ ഓരോരോ പീസ് ചെയ്ത് വായിലൊക്കെ ഇടും. നല്ല തരി പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്. ഇതിനകത്ത് ഇങ്ങനെ ഡെയിലി ഉണ്ടായി സോനു ഇടക്കിടക്കിടക്ക് ഇങ്ങനെ വന്ന് പൊടിച്ച് 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 പൊടിച്ചെടുക്കും. അതായത് ഇത് അപ്പുറത്തെ നമ്മള് വീട് വാങ്ങിച്ചിട്ട് അതിൽ കുഞ്ഞ തൈ ആയിട്ട് ഉണ്ടായിരുന്നതാണ്, മനസ്സിലായേ. അപ്പൊ ഞാൻ വിചാരിച്ച അതവിടെ നിക്കട്ടെ, നമ്മുടെ ഈ വർക്ക് ഏരിയ ഇടുന്നുണ്ടല്ലേ, ഇങ്ങോട്ടൊരു ചെറിയൊരു മറവും ആവും, ആ റോട്ടിൽ നിന്നുള്ള ഒരു മറവും ആവും. പിന്നെ അതും കൂടാണ്ട് തൂട്ട് പഞ്ചസാര പോയ ഇടക്കിടക്ക് വാങ്ങിച്ച് കഴിക്കാം, എടുത്ത് പറിച്ച് കഴിക്കാലോ. പാല് സാഫ്രോട് ഇടുന്നത് അവിടെ അവിടെ കുക്കിക്ക് വീഡിയോ ചെയ്തോണ്ടിരിക്കണേറ്റ ഇടയില മതി. അധികം പറിക്കണ്ട, ഞാൻ വെറുതെ അത് പറിച്ച് അല്ലാണ്ട് കഴിച്ചില്ലെങ്കിൽ ചീട്ടായി പോകും.
നോമ്പൊക്കെ ടൈമിൽ വെച്ചോ, എനിക്ക് വേണം കുറച്ച് കഴിക്കണം. ഞാൻ അവിടെ ഒരു പുതിയ ചിക്കു തൈ സോറി ചിക്കു റംബൂട്ടാൻ തൈ കൊണ്ടുവന്ന് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് മുമ്പ് നമ്മൾ താമസിച്ചത് വീട്ടിലെ ഇതുപോലെ ഒരു തൈ വെച്ചിട്ട് അത് വലുതായിട്ട് ഒരുപാട് റംബൂട്ടാനൊക്കെ ഇടക്കിടക്ക് ഉണ്ടാവും. റഫീക്കായൊക്കെ വരുമ്പോഴത്തേക്കും പോയി പൊട്ടിച്ചിട്ട് വരാറുണ്ട്. അതേപോലെ ഇവിടെ ആയിട്ട് ഒരെണ്ണം കൊണ്ടു വെച്ചിഞ്ഞത് വളർന്ന് വലുതാണ്. അല്ല സ്ഥലം മരം കേറിയതല്ലേ ഓക്കെ. ഞാൻ അങ്ങോട്ട് പോട്ടെ, അവിടെ എന്തായാലും നോക്കട്ടെ. കുക്കിംഗ് എന്തായി മുളക് എവിടെ തിരിയിടും. എന്താണ് അവിടെ പിന്നെ വിറ്റ് എന്തെങ്കിലും വീടാ മതി കറന്നാ എന്തിനാണ് ഈ പണി ഉണ്ടാക്കണേ? പിന്നെ ചക്ക പോലെ ഉണ്ടാവും മറ്റേ മരത്തിന്ന് ചക്ക മരത്തിൽ നിന്ന് ചക്ക വീല് ചെറുതായിട്ട് പതച്ച് പതച്ച് ഇങ്ങനെ വരുന്നുണ്ട്. മതി എല്ലാത്തിലും കൂടി ഷുഗർ ഇടണ്ട്. അയ്യോ ഇതിപ്പോ അതിലും ഇതിലും എല്ലാത്തിലും കൂടി ഇട്ട് ഒരുപാട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഓക്കെ അടിപൊളി ആയിരിക്കും. പിന്നെ നല്ല രീതിയിൽ ഇത് കറക്റ്റാണ്. പക്ഷെ ഇത് വെച്ച് ഇളക്കാൻ വേണ്ടി ഈ ബൗള് കറക്റ്റ് ഇതില് കറക്റ്റ് ആയിട്ട് നിനക്ക് അത് ഞാൻ വിചാരിച്ചു ഇതാണെന്ന് ഞാൻ വിചാരിച്ചു ഞാൻ എപ്പോ എടുത്തുണ്ട് കാര്യങ്ങള്. ഈ ബൗൾ അടിപൊളിയാ. എന്താ വെച്ചാ ഇത് കറികൾ കറിക്കും ഇതേപോലെ നിങ്ങക്ക് പല പല യൂസിന് പറ്റുമത്. എന്താണ് അടുത്തത്? പട്ട പട്ട കറുകപ്പട്ട ജസ്റ്റ് ഇട്ടിട്ട് ആ ഫ്ലേവർ കിട്ടിക്കുമ്പോ എടുത്തോളണം അല്ലെ? ഒരുപാട് ഓവറായി പോകും. ഒന്ന് ഇളക്കിട്ട് എടുക്കണായിരുന്നു ബെറ്റർ. അപ്പൊ ആ ഫ്ലേവർ പിടിക്കും. ഇതിപ്പോ നീ ഇട്ടതും തിരിച്ചെടുത്ത് അതേപോലെ തന്നെ അതൊന്ന് ഇളക്കിട്ടെടുത്താ മതി പറഞ്ഞിരി. എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. ചെറിയൊരു മണമുണ്ട്, മണമുണ്ട്. അത്ര മതി നമുക്ക് ഫ്ലേവർ. ഈ ടർക്കിഷ് ഡെസേർട്ടിലും ഈ പുറത്തത്തെ എല്ലാം ഇങ്ങനെ ടർക്ക് ഈജിപ്തിലൊക്കെ പറ്റ ഇമ്പോർട്ടന്റ്. ഇത് ഇമ്പോർട്ടന്റ് ഡ്രിങ്ക്സിലും ഇടും. ഞാന് കഴിഞ്ഞ അവിടെ മീൻസ് ഹോട്ട് ഡ്രിങ്ക്, ഐ മീൻ ബിവറേജസ് അല്ല. ഞാനൊരു ഡ്രിങ്ക് ടർക്കിഷ് ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു. അതിലും പറ്റും ഈജിപ്തിലും പോയിട്ടുണ്ടോ? ഇതില് ഇനിയൊരു കാര്യം പറയാ. ഇതെനിക്ക് ഇതിലെടുത്ത് ഒഴിക്കണം. ഞാൻ റിസ്ക് എടുക്കണം. നമുക്ക് ഇത് വെച്ചിട്ട് ഒഴിച്ചാലോ? ഞാൻ ഒഴിച്ചാലോ? നിങ്ങൾ എങ്ങനെ ഒഴിക്കും? ഒട്ടടിക്ക് ഒഴിക്കണ്ട. പിന്നെ ചൂടല്ലേ, റിസ്ക് എടുക്കണ്ടാവും. ഫുൾ സ്പ്രെഡ് ആവണം. അല്ലല്ലേ, അങ്ങനെ അങ്ങനെ മനക്കണ്ട. സിനിമകളൊക്കെ അങ്ങനെ വേണ്ടായിരുന്നു ബേബി. മറ്റേ കയ്യിലെടുത്ത് വെച്ചാ പോരെ. ഫുൾ സ്പ്രെഡ് ആവണേ. എല്ലായിടത്തും വെച്ചോ. കൂടുതലാണെങ്കിൽ മാറ്റി വെച്ചോട്ടോ. എല്ലായിടത്തും ആയാ നിക്കുവാണ്.
ടെൻഷനില്ല, നിങ്ങളെ കയ്യിലിരിക്കും. തുമ്പി തുളുമ്പണ്ടോ? തുമ്പി 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 തുളുമ്പണ്ട. എന്താ പറയുന്നത്? തുളുമ്പി പോണ്ട. ഇല്ല, ഞാൻ ഒഴിച്ച് കറക്റ്റ് ആണെന്ന് ഉദ്ദേശിച്ച, നിന്നെ പറഞ്ഞല്ലേ. പഠിച്ചോ എങ്ങനെ ഉണ്ടാവോ ആ ക്രീമി ആയിട്ടുള്ള ഇത് വേസ്റ്റ് ആക്കണം. അതില് ക്രീമി ആയിട്ട് പിടിച്ചത് മേളിൽ വയ്ക്കാനുള്ളല്ലേ സ്ഥലം പേട്ടെ. അല്ല, അത് അങ്ങനെ വയ്ക്കാനുള്ളതല്ല, ഞാൻ ഇട്ടോളാം. അത് ഞാൻ ഇടാം. നോട്ട് ലൈക്ക് ദാറ്റ്. ഞാൻ ഇടാം. വാ, താങ്ക്സ് ഫോർ യുവർ ഹെൽപ്പ്. എന്റെ കൈ വന്നുകൊണ്ടിട്ട് ഇങ്ങനെ യൂണിഫോംലി സ്പ്രെഡ് ആക്ക്. വേണ്ട വേണ്ട ബേബി, റിസ്ക് എടുക്കണ്ട. മതി, ഒന്ന് സ്പ്രെഡ് ആക്കിയാ മതി. നിങ്ങ അത് ഞാൻ മറ്റൊന്ന് ഡ്രിങ്ക്സിൽ ഇട്ടോളാം. ഓക്കേ, ഇത് വെച്ച് സ്പ്രെഡ് ആക്കട്ടെ. ആ, ഈ സ്പൂൺ വെച്ചിട്ട് മതി. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്ക്. ആ, കാവലിയ പാട്ടൊക്കെ കേക്കണം. വെബ് വെബ് ആണോ നീ? ഡോർ അടച്ചോ സർ. ഓക്കെ അല്ലേ. ഇനി സൈഡ് ഒന്ന് ക്ലിയർ ആക്കി നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, കണ്ടില്ല, ഭയങ്കര കോൺസെൻട്രേഷൻ. ഗൈസ്, അപ്പൊ നമ്മൾ ചെയ്ത ഡിസേർട്ട്, ഈ ചിക്കൻ ഡിസേർട്ട് ബേക്ക് ആവാൻ വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ്സ് ബേക്ക് ആവാൻ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലെ ബേക്കർ തുറന്നു കാണിക്കാൻ പറ്റില്ലല്ലേ. കയ്യിലൊക്കെ പൊട്ടി തെറിച്ചു. അപ്പൊ ഞാനുദ്ദേശിച്ച നോമ്പ് തുറക്കുമ്പോൾ കാര്യം ഞാൻ വിചാരിച്ചു നീ നോമ്പ് തുറക്കാൻ വേണ്ടി നീ സെറ്റ് ചെയ്ത് വെച്ചാ വിചാരിച്ചു. അതെ, അപ്പന കൊടുത്താ അപ്പ കഴിക്കണ്ട. നിങ്ങൾ എന്ത് പറയും? മാതളം പറയും. വേറെന്തെങ്കിലും പറയണ മലയാളത്തില്? മാന്യമായിട്ട് അത് ചെയ്തത്, നേരത്തെ മാന്യമല്ലാത്ത രീതിയിൽ അങ്ങനെ തന്നെ മുഴുവനായിട്ട് കൊണ്ടിട്ടത്. സുമി ഇവിടെ എന്താണ്? അതെ, സ്പെഷ്യൽ ഡ്രിങ്ക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കഷ്ടപ്പെട്ട് ഞെരടി ഞെരടി ഞെരടി. So I'm going to prepare a special drink for today. Guys, ninga enna onnu vicharikkaru baby camera pidikkomme kottukatha show adikkan thonni edakittide enikku counter adikkalla appo kosha kooduva show adikka ninga onnu vicharikkaradu angotte poittu va endai nokka. Okay, ta da, chele endani kaanalo endana adu angane na ingane va irikkunathu kolla endane masmil kaanum kolla എന്താ സുഖം? ഇതാ ഗതല്ലേ, എനിക്ക് പക്ഷെ ഞാൻ ഉണ്ടാക്കും.
ചൂടാണ് അതോടെ തന്നെ എനിക്കെടുത്ത് നമുക്ക് എടുക്കാം. നീ എടുക്കാൻ നിക്കണ്ട. അത് സെറ്റാണ്, റോൾ സെറ്റാണ്, ഡിസേർട്ട് സെറ്റാണ്, ഡ്രിങ്ക് സെറ്റാണ്. അടുത്ത ഡ്രിങ്ക് ഞാനൊരു കസ്റ്റർഡ് ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാം മോനെ. കസ്റ്റർഡ് എങ്ങനെ ഉണ്ടാക്കണം എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഉണ്ടാക്കി വെക്കണം നിങ്ങൾ ആദ്യം. ഓക്കെ, വൺ സെക്കൻഡ്, എനിക്ക് ഒരു കോൾ വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത ഡ്രിങ്ക് കസ്റ്റർഡ് ഡ്രിങ്ക് ആണ്. അത് ഉണ്ടാക്കാൻ വേണ്ടി സുനെ നമ്മളെ ഇൻഗ്രീഡിയൻസിലോട്ട് വന്നിട്ടുണ്ട്. സുനെക്ക് ഇപ്പൊ മഷിനെ എല്ലാ ഇൻഗ്രീഡിയൻസ് ഞാനിട്ട് മിക്സ് ചെയ്തോട്ടെ. അപ്പൊ ഞാൻ ചെയ്തോട്ടെ അത് ഞാൻ പറഞ്ഞു ലാസ്റ്റ് പറയാനല്ലേ ഞാൻ ഉണ്ടാക്കിയ കസ്റ്റർഡ് ഡ്രിങ്ക്. അപ്പൊ സുനെ ചെയ്യും ഇന്ന്. ഓക്കെ, പാലെടുത്തോളൂ. സുനുവിന്റെ മെയിൻ പരിപാടി എന്താണെന്നറിയോ, ഞാൻ ഓരോ പുതിയ പുതിയ ടീഷർട്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് വരും, എല്ലാം അടിച്ചോണ്ട് പോകും. ആ ഒറ്റ ടീഷർട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇടുകയുള്ളൂ ആ ടീഷർട്ട്, അടുത്ത പ്രാവശ്യം പിന്നെ വെള്ളം അടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇനി എന്താ പിന്നെ? സോനുവിന് ലൂസ് ആണ് എന്റെ ടീഷർട്ട്, കാരണം സോനു അല്ലാതെ ഞാൻ എപ്പോഴെങ്കിലും ഇട്ട. എനിക്ക് കംഫർട്ട് നൈറ്റിയാണ്, സ്വർഗ്ഗമാണ് നൈറ്റി. ആക്ച്വലി ഇനി മുതൽ നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞ സിനിമക്കൊക്കെ പോകുമ്പോ നൈറ്റ് ഇട്ട് പോയാൽ മതി. അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ കസ്റ്റർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പാൽ ഒഴിക്കാം. നിങ്ങളുടെ ജോലികൾക്ക് എന്നെ ഏൽപ്പിക്കാൻ പറ്റില്ല, ഞാൻ ചെയ്യൂലേ. കമ്പാരിറ്റീവ്ലി ഫൈൻ നോമ്പില് ആദ്യത്തെ 3 വാസ് വെരി ടഫ് ഫോർ മീ. ഇന്നലും ഇന്ന് ഐ വെരി ഹാപ്പി, ലൈക് ഓക്കെയാണ്, അടിപൊളി. എനിക്ക് അത്ര മനസ്സിലാവാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്ത സുനു വിഷത്ത് കൊടലായിരുന്നിരിക്കുന്നത്, കാരണം അത്താഴത്തിന് ഞങ്ങൾ കൊറേ വിളിച്ചു എഴുതിയിട്ടില്ല. അത്താഴം കഴിക്കാണ്ട് ഇപ്പൊ നോമ്പ് പിടിച്ചിട്ട് പേടി. ഞാൻ രാത്രി അടിച്ചിട്ട് വിളിക്കും, ഇനി ഞാൻ നല്ല അടി അടിച്ചിട്ട് വിളിക്കും. ഇത് കണ്ടില്ലേ, ഇത് മാതളം. തൂത്തിട്ടോ, തൂത്തിട്ടോ, അതിന്റെ ഉള്ളിൽ എന്താ ആപ്പിൾ വാങ്ങിച്ചിട്ടില്ലേ? ഇതിട്ടപ്പോ കൊള്ളാം. ഈച്ച വീണ് കിടക്കുന്ന പോലെ ഉണ്ട്. മ്യൂസിക് താളൊക്കെ പിടിക്കുന്ന അപ്പൊ തല വെച്ചിങ്ങനെ നല്ല രാത്രി ഓർമ്മയുണ്ട. ആ സുനു ഉണ്ടായിരുന്നില്ല എന്താ പേര്? ഒറ്റ ചിരിച്ചിരി ഇനി നേരത്തെ നമ്മൾ ഡിസേർട്ട് ചെയ്യുമ്പോ ബാക്കി ഉണ്ടായിരുന്ന എന്താണ് മിൽക്ക് മെയ്ഡ് ഫ്രഷ് ക്രീം ആൻഡ് ഇട്ടേ പഞ്ചസാര മിക്സ് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾ ഇനി കസ്റ്റർഡ് ഡ്രിങ്ക്
കേട്ടാക്കും. ഈ ഒരു സാധനം ഉണ്ടാക്കിട്ടിടേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ മാറ്റി വെച്ച് എന്തൊക്കെയാണ് ചോറവിടെ ഉണ്ട്, വേസ്റ്റ് ആണെന്ന് വിചാരിച്ച അതും കൊണ്ടു ഇതിന്റെ അത് ഇടും. പിന്നെ ഇന്നലത്തെ ഇന്നലെ കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട്, അതും കൊണ്ടുവന്ന് ഇതിന്റെ അത് തട്ടും. നട്സ് ഇട്ടോ, ഇട്ട് കൊടുക്കോ, ഫുള്ളിടോ, നട്സ് ആണോ, വെള്ളം ഒഴിക്കും. ഭയങ്കര തിക്ക് വേണ്ടല്ലോ, ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല, പാൽ മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ തിക്ക് വേണം, ഡ്രിങ്ക് ആകുമ്പോ കുറച്ച് കുടിക്കാൻ ജ്യൂസ്. പക്ഷെ ഇത് ഇപ്പൊ ഇങ്ങനെ ഇരിക്കണായിരിക്കും അതിന്റെ രസം, വെള്ളം ഒഴിച്ച കൊളം നിൽക്കാറും. എന്നാലും കുറച്ച് വെള്ളം പോലെ ആവുമോ, എന്നാ വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ അകത്ത് പഞ്ചസാര ഇട്ട് തന്നാ പോലെ. ഒഴിച്ചു ഇനിയിപ്പോ ഇത്തിരി അത് വെള്ളം വേസ്റ്റ് ആക്കണം തിരിച്ചു. ഇരിക്കട്ടെ, എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. അവിടെ കുറച്ച് സവാളയും ഇതൊക്കെ ഇരിക്കണ്ടി. ബിരിയാണി ഡ്രിങ്ക് മതി, സോര് വന്നാ പിന്നെ ആരിക്കൊരു എന്റെ പൊന്നു മതി മതി, നീ നശിപ്പിക്കല്ലേ. നിങ്ങളിപ്പോ അട്ടുപൊളി തരി ഉണ്ടാക്കണെങ്കിൽ പോലും ഒരു ലോഡ് റവ കൊണ്ട തട്ടും. ആ ബോഡി തണുത്തോ, എങ്ങനെയുണ്ടല്ലേ സോനു ആരംഭോ? നിനക്ക് നീ സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടായി എടുത്തിട്ട് അതിന്റെ അത് കസ്കസ് ഇട്ടിട്ട് കുടിക്കും. അത് ഞാനാണ് ഒഴിച്ചത്, അപ്പൊ അത് പറയട്ടെ, ഞാനാണ് ഒഴിച്ചത്. അപ്പൊ മേലത്തെ കസ്കസ് കംപ്ലീറ്റ് ഒരു ക്ലാസ്സിൽ പോയി വന്നു. ഞാനപ്പോ വിചാരിച്ചു എല്ലാരും കൊഴിച്ചു കൊടുത്തതിനിട്ട് ഇതെല്ലാരിക്കും പാർട്ടിഷൻ ചെയ്ത് കൊടുക്കുന്നത്. നോക്കോ സിനാര് കുത്തിരുന്ന് കുടിക്കുന്നത് വായിരുന്നു ചവച്ച് ചവച്ച് ചവച്ച. എനിക്കല്ല സോനു സോനു മറ്റേ തരിതാച്ചി ഉണ്ടാക്കിയാണ് രസം. റവ ഒരു ലോഡ് പോലെ തട്ടു വരുന്നത്. അപ്പൊ ഉമ്മായ മോളും കൂടെ കുറച്ച് കുറുക്കി കുടിക്കും. അതാണ് നീ കുടിക്കാറില്ല, നോട്ട പോയി. അതുപോലെ പിന്നെ അല്ല ഭാഗ്യം ആദ്യം പറഞ്ഞ മോട്ടിവേഷനിലാണ് എനിക്ക് ഭയങ്കര ഇതായി പോയത്. ഭയങ്കര മോട്ടിവേഷനിലായിരുന്നു. എന്താണ് മറന്നു മറന്നു ചെയ്ത് എന്താ ബ്ലോഗ് നോക്കണത്. ആ മോട്ടിവേഷൻ പറഞ്ഞു എന്താന്ന്, എന്തൊരു മോട്ടിവേഷൻ പറഞ്ഞല്ലേ നീ. ആ അങ്ങനെ കുറെ എന്തോ പറയാ, എന്റെ ഇടയ്ക്ക് വലിയൊരു മണ്ടത്തരൊക്കെ പറഞ്ഞത് എന്തോ പറഞ്ഞു. അതെ അതെ, നിനക്ക് നിനക്ക് തല മൊത്ത ബുദ്ധി കാരണം പിന്നെ പ്രശ്നമില്ല. ചട്ടി വെച്ചതും കാണാം, കറി ഉണ്ടായതും കാണാം. ഇങ്ങനൊക്കെ ആവണായിരുന്നല്ലേ ഗൈസ്, ചട്ടി വെക്കുമ്പോ തന്നെ തന്നെ കറി ഉണ്ടാവും. ചിക്കൻ കറിയൊക്കെ എപ്പോഴും കാണിക്കണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെച്ചു. അപ്പോ ഒരു 5:56 ആവാറായി, ഞാൻ ഇനി ഫ്രൈ ആക്കാൻ തുടങ്ങട്ടെ. ഓക്കെ,
നമ്മള് മൂന്നാമത്തെ നോമ്പിന്റെ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞവര് നാല് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൽ വഴി. അവര് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ എന്താ പറയാ കമന്റ് ഇട്ടതിന്റെ അക്കൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ച് പ്രൂഫ് വിത്ത് പ്രൂഫ് ഉൾപ്പെടെ അവർ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നാല് പേര് നമ്മൾ സെലക്ട് ആയി. ആ നാല് പേർക്കുള്ള പുതിയ ഡ്രസ്സുകളാണ് പെരുന്നാൾ കോടികളാണ് നമ്മളിത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ ഒരു 10 മിനിറ്റ് ഉള്ളിൽ ഇത് ഇവിടുന്ന് കൊറിയർ അയക്കും. മിക്കവാറും നാളെ മറ്റന്നാളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മള് 3 ദിവസമായിട്ട് ഇപ്പൊ പെരുന്നാൾ കോടി നമ്മുടെ വ്യൂവേഴ്സിൽ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. മാഷാല്ല, ഇനിയുള്ള ദിവസങ്ങളും ഇതേപോലെ കൊടുക്കാൻ കുറച്ചെത്തിച്ചെടുക്കാം. ആമീൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, ഇന്ന് ഞാനൊരു നൊസ്റ്റാൾജിയ സ്റ്റോറി പറഞ്ഞായിരുന്നു. ഞാൻ എന്താണത്, എന്തിനെ കുറിച്ചാണ്, എന്താണ് ആ സ്റ്റോറി? ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും തകർത്തെടുക്കൂ. നിങ്ങളുടെ കമന്റുകളൊക്കെ ഞങ്ങൾ കാണാറുണ്ട്, ഭയങ്കര രസകരമാണ് ആറുണ്ട്. പക്ഷെ കഴിയാവുന്ന എല്ലാരും ബാക്കിയുള്ളവർ കോപ്പി ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാരണം ചിലപ്പോ ചിലപ്പോ വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറയുന്ന ആൻസർ ഇപ്പൊ തെറ്റായിരിക്കാം, മനസ്സിലായോ? അപ്പൊ അത് തന്നെ ബാക്കിയുള്ളവരും കോപ്പി അടിക്കുമ്പോഴത്തേക്കും അല്ലാതെ തെറ്റിട്ടുണ്ടോ? വ്യക്തമായിട്ട് ബ്ലോഗിന്റെ കറക്റ്റ് ആൻസർ പറയാം, മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ശൈലിയിലും ഉണ്ട് നമ്മള് സെലക്ട് ചെയ്യണത്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ ഇത് ഞാൻ കൊറിയർ ആയിക്കട്ടെ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ അടുത്തോണ്ടിരിക്കും. അൽഹംദുലില്ലാ, അങ്ങനെ അഞ്ചാമത്തെ നോമ്പും കംപ്ലീറ്റ്. വൈകിട്ടിടട്ടെ എനിക്ക് പഞ്ചസാര പാകം വെച്ച് നോക്കാം. എന്തപ്പഴം കഴിച്ചോണ്ട് ചെലപ്പോ അധികം കിട്ടില്ല. എന്താണ് നല്ല ടേസ്റ്റ്. അത് ഇന്നപ്പം കഴിക്കണേ മുമ്പ് കഴിക്കണോ? നടുവ പഞ്ചസാരപ്പഴം ഇങ്ങനെ പഴുത്തതൊക്കെ നോക്കി 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 ബീഫ് കൊണ്ടുവരണം. കട്ട്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസമായി ബീഫ് കൊണ്ടുവരണം. ഇത് കഴിക്ക്, ഇത് കഴിക്ക്. അത് നിങ്ങൾക്ക് കല്ല് പോലെ ഉണ്ടത് ഫ്രോസൺ ആയതുകൊണ്ടിട്ട് കൊള്ളൂല. ചിരിച്ച്
ഞാൻ ഉണ്ടാക്കിയല്ല ട്ടാ കൊണ്ടുവന്നത്, ഫ്രോസൺ ആണ്. പിന്നെ എന്നെ കുറ്റം പറയണ്ട. ഓ ഇനി അങ്ങനെ പറയണം. അതാ പറയണേ, വാക്ക് കേക്കണം. വലിയ അല്ല ഞാനാണോ വലിയ? ഓക്കെ, എല്ലാരും കഴിച്ചോട്ടാ, ഞാനും കഴിക്കട്ടെ ഇനി. വയ്യ, അൽഹംദുലില്ലാ, അഞ്ചാമത്തെ നോമ്പ് നമ്മൾ തുറന്നെത്തി കഴിഞ്ഞു. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നാളെ കാണാം. എല്ലാരും ആൻസർ നല്ലോണം നോക്കിട്ട് ആലോചിച്ചിട്ട് കമന്റ് ഇടും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റ്സ് റെഡിയാണ് ഓൾറെഡി. ഇന്ന് ഓൾറെഡി നമ്മൾ വിട്ട് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇൻഷാല്ലാ നമുക്ക് നാളെ കാണാം അല്ലേ? എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ ഗൈസ്, ബൈ.